ഇരുപത്തിനാലാം തീയതിയും 25-ാം തീയതിയുമായി നടക്കുന്ന പ്രധാനമന്ത്രിയുടെ സന്ദർശനം ആദ്യ ദിവസം കൊച്ചിയിൽ അദ്ദേഹം ബിജെപി പ്രവർത്തകർ ഒരുക്കുന്ന ഒരു മെഗാ റോഡ് ഷോയിലാണ് പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി 5 മണിയോടുകൂടി വിമാനത്താവളത്തിൽ നേവൽ ബേസിലെ വിമാനത്താവളത്തിൽ എത്തുകയും അവിടുന്ന് റോഡ് ഷോയായാണ് അദ്ദേഹം യുവാക്കൾ സംഘടിപ്പിക്കുന്ന യുവം പരിപാടിയുടെ സമ്മേളന സ്ഥലത്തേക്ക് പോകുന്നത്. റോഡ് ഷോയിൽ വലിയ തോതിൽ സാധാരണ ജനങ്ങളുടെ പങ്കാളിത്തം ഇതിനോടകം തന്നെ ഉറപ്പായി കഴിഞ്ഞിരിക്കുക. ഞങ്ങള് പാർട്ടി മിഷനറി ഉപയോഗിച്ച് പരിപാടിക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ സ്വമേധയാ കൊച്ചി നഗരം പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നതിന് വേണ്ടി സ്വമേധയാ ഞങ്ങൾക്ക് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി ആളുകളാണ് പ്രധാനമന്ത്രിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സാധാരണ ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്ന പൌരാവലി സമൂഹത്തിന്റെ വിവിധ തുറകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ എല്ലാവരും പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ തയ്യാറായി എന്നുള്ളതിന്റെ സൂചനയാണ്. 24-ന് വൈകുന്നേരം സീക്രട്ട് ഹാർട്ട് കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന യുവം 2023 കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന സമ്മേളനമായിരിക്കും. ആ സമ്മേളനം അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരുടെ ഒരു മഹാസംഗമമാണ്. വിദ്യാർത്ഥികൾ, പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ, ടെക്കികൾ, സംരംഭകർ, യുവജന സാമൂഹ്യ രംഗത്തെ പ്രതിഭകൾ, കലാ സാംസ്കാരിക സാഹിത്യ സാമൂഹ്യ രംഗത്തെ, സ്പോർട്സ് രംഗത്തെയൊക്കെ പ്രതിഭകൾ, അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നാണ് ഞങ്ങൾ യുവത്തിനേക്ക് വേണ്ടിയിട്ടുള്ള ആളുകളെ ക്ഷണിച്ചിട്ടുള്ളത്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത്, മറ്റ് പരിഗണനകൾക്കപ്പുറത്ത് കേരളത്തിന്റെ വികസനം ആഗ്രഹിക്കുന്ന യുവജന സമൂഹത്തിന്റെ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അഭിസംബോധന ചെയ്യുന്നത്. സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്നൊക്കെ അതിനെതിരെ വലിയ എതിർപ്പ് ഇപ്പോൾ വന്നിരിക്കും. ആ എതിർപ്പ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം, പ്രത്യേകിച്ച് യുവം 23 പരിപാടി, ആ പരിപാടി ഉണ്ടാക്കിയിട്ടുള്ള ചലനം സാധാരണ അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരിൽ നിന്ന് അതിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണം കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് നരേന്ദ്രമോദിജിയെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള യുവസമൂഹത്തിന്റെ താൽപര്യം, അതിനുവേണ്ടി ഞങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം, ഇതെല്ലാം ഡിവൈഎഫ്ഐയും കോൺഗ്രസിനുമെല്ലാം വലിയ ഒരു ആശങ്ക ഇപ്പോഴുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കള്ളപ്രചരണവുമായിട്ട് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രേരിതമായി ഞങ്ങൾ നടത്തുന്ന ഒരു സമ്മേളനമല്ല. ഞങ്ങൾ ഈ സമ്മേളനത്തിന് ഒരു പൊതു പ്ലാറ്റ്ഫോം രൂപീകരിച്ച് ഈ സമ്മേളനം നടത്തുന്നതിന് കാരണം എന്തുകൊണ്ടാണ് കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളോടൊപ്പം കേരളത്തിന് വികസനത്തിന്റെ കാര്യത്തിൽ ഓടിയെത്താൻ കഴിയാത്തത്? കേരളത്തിലെ ഇടതുവലത് മുന്നണികളുടെ രാഷ്ട്രീയത്തിന്റെ ഫലമായി, അവരിത്രയും കാലം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സർവത്ര അഴിമതിയുടെ ഫലമായി, കെടുകാര്യസ്ഥതയുടെ ഫലമായി, ഒരു കാഴ്ചപ്പാടില്ലാത്ത ഭരണാധികാരികളുടെ നടപടികളുടെ ഫലമായി, ഇത്രയധികം അവസരങ്ങൾ ഉണ്ടായിട്ടും കേരളം എന്തുകൊണ്ട് പുറന്തള്ളപ്പെടുന്നു? അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ എണ്ണം നമുക്കറിയാം. 100% സാക്ഷരതയുള്ള സംസ്ഥാനമാണ്. എല്ലാ തരത്തിലും പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുള്ള സ്റ്റേറ്റാണ്. എല്ലാ അവസരങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അപ്പോഴും കേരളം കിതയ്ക്കുകയാണ്. കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് വികസനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് കേരളം എന്തുകൊണ്ട് മാറുന്നു? ഇത്രയധികം ശക്തമായ തൊഴിലില്ലായ്മ വിസ്ഫോടനം എന്തുകൊണ്ടാണ് കേരളത്തിൽ ഉണ്ടാവുന്നത്? നമ്മുടെ റെഗുലർ കോളേജുകളിൽ നിന്ന് പോലും കേരളത്തിലെ വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് അത് ഉപേക്ഷിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നത്? എന്തുകൊണ്ടാണ് യുവസംരംഭകർക്ക് ഇത്രയധികം പ്രോത്സാഹനം നരേന്ദ്രമോദി സർക്കാർ നൽകിയിട്ടും കേരളത്തിലെ സംരംഭകർക്ക് വലിയ പ്രതിസന്ധികൾ നേരിടുന്നത്?
ലോക കേരള സഭ പോലെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വിദേശ രാജ്യങ്ങളിലടക്കം സമ്മേളനങ്ങൾ നടത്തിയിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് സംരംഭകർ വരാത്തത്? എന്തുകൊണ്ടാണ് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി ഇനിയും കേരളം മാറാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ഒരു രൂപയുടെ നിക്ഷേപം പോലും പ്രവാസി മലയാളികളിൽ നിന്ന് നമുക്ക് ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരെ മുഴുവൻ അന്യസംസ്ഥാനങ്ങളെയും അന്യരാജ്യങ്ങളെയും ആശ്രയിച്ച് പോവേണ്ടി വരുന്നത്? ഇനി അഥവാ ആരെങ്കിലും ഒരു സംരംഭം ആരംഭിച്ചാൽ എന്തുകൊണ്ട് അതിവിടെ നിലനിൽക്കുന്നില്ല? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഇവിടെ ശരിയായ ഉത്തരം നൽകേണ്ടതുണ്ട്. നാം രാഷ്ട്രീയമായിട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് പുറപ്പെടുന്നതിനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് ഈ മൂർത്തമായ ചോദ്യങ്ങൾക്ക് ആരാണ് ഉത്തരം നൽകുന്നത്? ശരിയായ ഒരു നിലപാട് ഇവിടുത്തെ ഭരണകക്ഷിക്ക് ഉണ്ടോ? പ്രതിപക്ഷം അതിനോടെടുക്കുന്ന നിലപാട് എന്താണ്? ഈ ചോദ്യങ്ങളെല്ലാമാണ് ഞങ്ങൾ UM23 യുവാക്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ചർച്ചയാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. UM23 എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിന്റെ തുടക്കം മാത്രമാണ്. ഈ മാസം 24 കൊച്ചിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന UM23 അടുത്ത ഒരു വർഷം പൂർണ്ണമായി കേരളത്തിലെ ക്യാമ്പസുകളിൽ, കേരളത്തിലെ യുവജന സമൂഹത്തിനിടയിൽ, കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്കിടയിൽ നിരന്തരമായിട്ടുള്ള ഒരു ചർച്ചയാക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രധാനമന്ത്രി വരുന്ന ഈ പരിപാടിയോടനുബന്ധിച്ച് കേരളത്തെ എങ്ങനെ ഒരു വികസിത കേരളമാക്കി മാറ്റാൻ സാധിക്കും, കേരളത്തെ എങ്ങനെ ഒരു കർണാടകയിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ നമുക്ക് ഇത്രയധികം നമ്മുടെ ടെക്നോളജി രംഗത്ത് ഇത്രയധികം നമ്മൾ മുന്നോട്ട് പോയിട്ടും, IT അതുപോലെ ഒക്കെ രംഗത്ത് നമ്മൾ ഇത്രയധികം ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെ നമ്മൾ ഇത്രയും മുന്നോട്ട് പോയിട്ടും എന്തുകൊണ്ടാണ് കൊച്ചിയിൽ നമുക്ക് സ്മാർട്ട് സിറ്റി ഉണ്ടായിട്ടും ടെക്നോ പാർക്ക് ഉണ്ടായിട്ടും? നമ്മളെ ചെറുപ്പക്കാരുടെ ആസ്പിറേഷൻസിനെ നമുക്ക് എന്തുകൊണ്ട് അതിനെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല? ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. എപ്പോഴും ഇവിടെ സ്വീകരിക്കുന്ന ഒരു നെഗറ്റീവ് പൊളിറ്റിക്സ്, പ്രത്യേകിച്ചും LDFും UDFും എടുക്കുന്ന ഒരു ഒരു നകാരാത്മകമായ രാഷ്ട്രീയം എങ്ങോട്ടാണ് കേരളത്തെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്? ഇതിനെ ഞങ്ങൾ അഡ്രസ് ചെയ്യണമെന്ന് ആലോചിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതിനുള്ള ഒരു തുടക്കമാണ് ഈ UM23. മാത്രമല്ല സാമൂഹ്യ രംഗത്ത് ഇത്രയധികം നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100th വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം. ഇത്രയധികം സാമൂഹ്യ നവോത്ഥാന മുന്നേറ്റങ്ങളെല്ലാം കേരളത്തിൽ ഉണ്ടായിട്ടും നമ്മളിപ്പോഴെവിടെ നിൽക്കുന്നു? കേരളത്തിൽ യുവജനങ്ങൾക്കിടയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അനാചാരങ്ങൾ, ലഹരിക്കടിമകളായിട്ട് നമ്മുടെ സമൂഹം മാറുന്നത്, കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, ഇതുപോലെ ഒരു വയലന്റ് സമൂഹം, എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മനസ്സ് ഇങ്ങനെ മാറുന്നത്? ഇതിനെന്താണ് പരിഹാരം? ഇത് ഞങ്ങൾ ആധ്യാത്മിക സംഘടനകൾ, സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റ് സന്നദ്ധ സംഘടനകൾ, ഈ രീതിയിലൊക്കെയുള്ള ആളുകളുമായിട്ട്, അവിടെയൊക്കെ രാജ്യതാല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന യുവാക്കളുമായിട്ട് ഒരു നിരന്തരമായിട്ടുള്ള ആശയവിനിമയം നടത്തണം എന്ന് ഞങ്ങളുടെ സുചിന്തിതമായിട്ടുള്ള ആലോചനയുടെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് അഭൂതപൂർവമായിട്ടുള്ള പിന്തുണയാണ് ഇക്കാര്യത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നേ വരെ കേരളത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വ്യാപകമായ പിന്തുണ ഈ ഒരു മാറുന്ന കേരളത്തെക്കുറിച്ച്, ഒരു വികസിത കേരളത്തെക്കുറിച്ച്, ഒരു കേരളത്തെ വീണ്ടെടുക്കണമെന്നുള്ള ശരിയായ ആവശ്യത്തിന്മേൽ നല്ല പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് DYFI അതുപോലുള്ള സംഘടനകളും ഒക്കെ ഇന്ന് ഈ തരത്തിലുള്ള ഒരു കള്ളപ്രചരണവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. രാജ്യം മുമ്പോട്ട് പോവുകയാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നത്. രാജ്യത്തിന്റെ സമ്പദ്ഘടന ഈ കോവിഡിന്റെ പ്രതിസന്ധിയിലും തളരാതെ പിടിച്ചു നിർത്താൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു. രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയാണ്, സംരംഭകത്വം വർദ്ധിക്കുകയാണ്, വിദേശത്തു നിന്നുള്ള നിക്ഷേപം ഇങ്ങോട്ട് കുമിഞ്ഞു കൂടുകയാണ്, അവസരങ്ങൾ കൂടുകയാണ് ഇന്ത്യയിൽ. പക്ഷെ അതിനൊത്ത് നമുക്ക് കേരളത്തിന് പോകാൻ കഴിയുന്നു. ഇതാണ് UM23. ഇതിനകത്ത് വലിയ പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കുന്നതിനുള്ള കാരണവും ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ, ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ പ്രസക്തമാണ് എന്നുള്ളതുകൊണ്ട്. മറ്റൊരു കാര്യം, പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വിവിധ മത, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുൾപ്പെടെയുള്ള ആളുകളുമായിട്ടും ചില ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്. സംസ്ഥാനത്ത് അതിവേഗം ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങളിൽ നിന്ന് ഒരു വികസനത്തിന് വേണ്ടിയുള്ള ഒരു താല്പര്യം, പ്രത്യേകിച്ചും ഒരു മോദി സർക്കാരിനോടുള്ള ഒരു മനോഭാവത്തിൽ വലിയ മാറ്റമാണ്, ചടുലമായിട്ടുള്ള മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വ്യാപകമായി എല്ലാ കള്ളപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് വ്യാപകമായ തോതിലുള്ള ഒരു ഒരു നിലപാട് മാറ്റം, മോദിയാണ് ശരി, മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് അതുമായിട്ട് ചേർന്ന് നിന്ന് പോകണം എന്നുള്ള ഒരു നില കേരളത്തിൽ വളരെ ശക്തമായിരിക്കും. അതുകൊണ്ടാണ് കോൺഗ്രസ് ഒക്കെ ഇപ്പോ ഇടതുപക്ഷമൊക്കെ ഇപ്പോ ഒരുതരം
വെപ്രാളം പിടിച്ച് പിന്നെ ആളുകളെ കാണാൻ പോകുന്നുണ്ട്. ഇത്രയും കാലം മാളത്തിലിരുന്ന സുധാകരനൊക്കെ ഓടിയിട്ടിപ്പോ പിന്നെ എല്ലാ സ്ഥലത്തേക്കും ഓടുകയാണ്. അത് ഓടിയത് കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. നിങ്ങളെക്കുറിച്ചുള്ള എൽ ഡി എഫിനെയും യു ഡി എഫിനെ കുറിച്ചുള്ള ശരിയായ നിരീക്ഷണം നടത്താൻ അവർക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ 9 വർഷം രാജ്യം കണ്ട വികസനം, പ്രത്യേകിച്ച് തീരെ അവികസിതമായിരുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അടക്കം കണ്ട അത്ഭുതകരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അവിടെയെല്ലാം മിഷണറി പ്രവർത്തനം നടത്തുന്ന, അവിടെയെല്ലാം ആരാധനയ്ക്ക് വേണ്ടി പോകുന്ന, അവിടെയെല്ലാം ഹോസ്പിറ്റലുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തുന്ന, കേരളത്തിലെ സഭാ നേതൃത്വത്തിൽപ്പെട്ട അല്ലെങ്കിൽ അവരുടെ വൈദികരായിട്ടും അതുപോലെ കന്യാസ്ത്രീകളുമൊക്കെ ആയിട്ട് 10,000-ക്കണക്കിന് ആളുകൾ, മലയാളികൾ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും ആധ്യാത്മിക പ്രവർത്തനവും വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനവും അതുപോലെ ആരോഗ്യരംഗത്തെ പ്രവർത്തനവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ശരിയായ അവർക്ക് അടുത്തറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കള്ളപ്രചരണങ്ങളെയും അതിജീവിച്ച് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മതന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ വിലയിരുത്തലുകൾ ഇന്ന് വലിയ ചർച്ചയായിട്ട് മാറിയിരിക്കുന്നു. വളരെ ഒരു ഭീതിയോടുകൂടിയാണ്, കാലിനടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോവുകയാണോ എന്നുള്ള ഒരു വേവലാതിയോടുകൂടിയാണ് രണ്ട് മുന്നണികളും തീർച്ചയായിട്ടും ഈ ഒരു ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷെ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തെ വിമർശിക്കാൻ അദ്ദേഹത്തിന്റെ ഈ വരവ്, അത് ശരിക്കും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അവരുടെ മനസ്സിലേക്കുള്ള ഒരു വരവ് കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തുമാത്രം നീചമായിട്ടാണ് ഓരോ വിഷയങ്ങളെയും അവർ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇവിടെ 25-ാം തീയതി ഫ്ളാഗ് ഓഫ് ചെയ്യപ്പെടുകയാണ്. നോക്കൂ, നമ്മുടെ ഇടതും വലതും മുന്നണികളുടെ LDF യു ഡി എഫിന്റെ ഇത്രയും ഹിപ്പോക്രസി, അല്ലെങ്കിൽ ഇത്രയും ഒരു ഇരട്ടത്താപ്പ്, അപഹാസ്യമായ ഒരു നിലപാട്. ഇത്രയും ദിവസം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് വന്ദേ ഭാരത് കേരളത്തിനില്ല, കേരളത്തെ അവഗണിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ, ഇത്രയും 13-ാമത്തെ തീവണ്ടി ഇറങ്ങുമ്പോൾ അത് കേരളത്തിന് ലഭിക്കുമ്പോൾ അതിന് സ്വാഗതം ചെയ്യല്ലേ വേണ്ടത്? വികസന പ്രവർത്തനത്തെ എന്തിനാണ് ഇങ്ങനെയൊരു ദുഷ്ടലാക്കോടുകൂടി സമീപിക്കുന്നത്? ഇനിയും ധാരാളം വന്ദേ ഭാരത് തീവണ്ടികൾ കേരളത്തിൽ വരട്ടെ എന്ന് ആവശ്യപ്പെടുകയല്ലേ വേണ്ടത്? വടക്കേ ഇന്ത്യയിൽ കിട്ടുന്ന സ്പീഡ് കിട്ടുന്നില്ല. ശരിയാണ്, വടക്കേ ഇന്ത്യയിൽ കിട്ടുന്ന സ്പീഡ് കിട്ടുന്നില്ല, അത് അറിയാത്തവരല്ല കേന്ദ്രം ഭരിക്കുന്നത്. അതിനുവേണ്ടിയാണ് 1,000,000,000 കോടി രൂപ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. നമ്മുടെ റെയിൽപാളങ്ങൾ ദൃഢീകരിക്കാനും വളവുകൾ നിവർത്താനും ഒക്കെയുള്ള ശ്രമങ്ങളില്ലാതെ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയും? നോക്ക്, നിങ്ങൾ കഴിഞ്ഞ 10 വർഷം യു പി എ ഭരിച്ചിട്ട് കേരളത്തിലെ റെയിൽവേ ഇരട്ടിപ്പ്, പാത ഇരട്ടിപ്പും വൈദ്യുതീകരണവും അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. മോദി സർക്കാർ വന്നതിന് ശേഷമാണ് കേരളത്തിൽ പാത ഇരട്ടിപ്പിന്റെ കാര്യത്തിലും വൈദ്യുതീകരണത്തിന്റെ കാര്യത്തിലും പുതിയ ലൈനുകളുടെ കാര്യത്തിലും റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിന്റെ കാര്യത്തിലും പുതിയ സർവീസുകളുടെ കാര്യത്തിലും എല്ലാം മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ആ മാറ്റത്തെ സ്വാഗതം ചെയ്യുന്നതിന് പകരം അതിനെ അങ്ങേറ്റം മ്ലേച്ഛമായ ഭാഷയിൽ അടച്ചാക്ഷേപിക്കുന്ന ഒരു സമീപനമല്ല വന്നിരിക്കുന്നത്. ഇത് ശരിയായ നിലയിൽ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുന്നു.